സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ പൂജാമലരുകൾ കൂർക്കാം ഈവണി താരമൊരുക്കാം പൂജാവേദിയിൽ നാദൻ തിരുബലിയർപ്പിക്കും സമയം ആരാധന സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ ആരാധന സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ കർത്താവ് നൽകിയ ഈ പ്രഭാതത്തെയും ഈ ദിവസത്തെയും ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈശോ സുവിശേഷത്തിലെ എന്ന പ്രത്യേകം തന്നെ പല ശിഷ്യന്മാരെയും കുറിച്ചുമുള്ള വ്യക്തത ഈശോ അവരുടെ സ്വഭാവത്തെയും അവരുടെ കർത്താവിനെ അനുധാവനം ചെയ്യുവാനുള്ള ആ ഒരു പ്രകൃതിയെയും കുറിച്ച് കർത്താവ് എടുത്തു പറയുകയാണ്. പത്രോസ് തള്ളി പറയുന്ന മറ്റു പത്രോസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സുവിശേഷലി യോഹന്നാൻ വർഷസിച്ചാരി കിടന്നുകൊണ്ട് കർത്താവിൻ്റെ വർത്തമാനം പറയുന്ന യോഹന്നാൻ നമ്മൾ കാണുന്നുണ്ട്. യൂദാസ്കറിയോത്ത് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്ന ഒരു വലിയൊരു ദുഷ്ടതയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ കൗടല്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെയുള്ള ഒരു മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ശിഷ്യനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് യോഹന്നാൻ്റെ ആ ഒരു മനോഭാവത്തിലേക്കാണ്. വർഷസിച്ചാരി കിടക്കത്തക്ക രീതിയിലുള്ള ഒരു കൃപ നമുക്ക് ഏവർക്കും വേണം, നമുക്ക് ഏവർക്കും ലഭിക്കണം. അതിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ള പത്രോസിൻ്റെതായിട്ടുള്ള തള്ളിപ്പറച്ചിലുകളും അതിൻ്റെതായ സ്വഭാവങ്ങൾ നമ്മുടെ ഇതിലുണ്ടാകാം. അതുപോലെ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ തീർത്ത് നശിപ്പിക്കുന്നൊരു സ്വഭാവം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുണ്ടാകും. അതെല്ലാം നമുക്ക് നീക്കം ചെയ്തുകൊണ്ട് ഈശോയെ യോഹന്നാനെ പോലെ അവിടുത്തെ ഹൃദയത്തോട് ചാരിരുന്നുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിലെ സ്വരങ്ങൾ ശ്രവിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് എവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് ഒരുമിച്ച് ഈശോയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്ത അപരാധങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സുവെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റെല്ലാം സർവശ്വതനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കരി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശ്വതനത്തിനുമായ ദൈവമേ കർത്താവിന് പീഡാസനത്തിന് കുദാശന അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നത് പോലെ പാപപ്രതി പ്രാപിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. കർത്തൃദാസന്റെ രണ്ടാം ഗാനം. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എന്റെ വാക്ക് കേൾക്കുവേൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ അവിടെ നിന്നെ മറച്ചു. എന്നെ മിനുക്കി അസ്ത്രമാക്കി തന്റെ ആവനാഴിയിൽ അവിടെ നൊളിച്ചു വെച്ചു. ഇസ്രായേലെ, നീ എന്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടെ നരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തന്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വച്ച് തന്നെ എന്നെ തന്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എന്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു.
അവിടെ നരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എന്റെ അധരങ്ങൾ അങ്ങനീതിപൂർവകവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാനൊരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങേ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങെനിക്ക് അപേക്ഷിലയും ഉറപ്പുള്ള രക്ഷാദുർഗവുമായിരിക്കണമേ. അങ്ങാണ് എന്റെ അപേക്ഷിലയും ദുർഗവും. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതി കെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാനെപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. എന്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അവ എന്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങേ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു. എന്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. ഞങ്ങളുടെ രാജാവേ വാഴുക. പിതാവിനെ അനുസരിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന ശാന്തമായ കുഞ്ഞാടിനെ പോലെ കുരിശുമരണത്തിന് അങ്ങ് ആനയിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. സർവശ്വതനായ ദൈവം, അവിടുത്തെ വിശ്വസ വിശേഷതായും പ്രഘോഷിക്കുന്ന ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശ്വസ വിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുദാനെ ശിഷ്യന്മാരുടെ ഭക്ഷണത്തിന് ഇരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായ അരളി ചെയ്തു, സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കും, അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലിതരായി പരസ്പരം നോക്കി. ശിഷ്യന്മാർ യേശു സ്നേഹിച്ചവൻ അവന്റെ ഭക്ഷണത്തിലേക്ക് ചാരി കിടന്നിരുന്നു. ശിമയൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവനെ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിന്റെ ഭക്ഷണത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പകഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പകഷ്ണം മുക്കി ശിമയൻ ഇസ്കറിയോത്തിന്റെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പകർഷം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവൻ പ്രവേശിച്ച് യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്ന വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിലിരുന്നവരിൽ ആരും അവനിത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യുദാസിന്റെ പക്കലായിരുന്നാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുകയെന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പകർഷം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുമക്കളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കും നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുന്നവരെ കോഴി കൂവുകയില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ.
സ്നേഹപൂർവം നൽകുന്നു നാദ സർവതും കാൽത്താരി കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവ സമ്മോദമാ സ്നേഹപൂർവം നൽകുന്നു നാദ സർവതും കാൽത്താരി കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവ സമ്മോദമാ സഹോദരങ്ങളെ എന്റെ നിങ്ങളുടെയും വിലയിൽ സർവശ്വതിന് പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും ഓർത്തതിരി സഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങൾ നിന്ന് ഈ വിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിന്റെ കാഴ്ച ദ്രവ്യങ്ങൾ സംപ്രീതിയോടെ തീർക്കാൻ പാർക്കിയ നിവിധാനങ്ങളിൽ അവർ പങ്കുകാരായി അവയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതിജീവവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവസ്നേഹത്തിനുമായ ദൈവേ, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പിടാസനത്തിന്റെ മഹനീയമായ ഉത്ഥാനത്തിന്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നത് സുവിധിതമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിന്റെ അഹങ്കാര തകർത്ത് വിജയം വരിച്ച് ഞങ്ങൾ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്ന അവിടുന്ന് വഴി മലാഹമാരുടെ സൈന്യം അങ്ങേ പ്രാഭവം ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നും മാനന്ദം കൊള്ളുകയും ചെയ്യുന്നവരോട് ഞങ്ങളെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദപരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാല പീഠകൾ സഹിച്ച പുളപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ല ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലിച്ച് ഇതെല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന്റെ സ്ഥലത്ത് നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സമാധാനം നൽകിയതിന്, സന്തോഷം നൽകിയതിന്, അപകടങ്ങൾ രക്ഷിക്കുന്നതിന്, ജോലി ലഭ്യമാക്കിയതിന്, പൈശാചികമായ പീഡകളാലും വലയുന്ന സഹോദരങ്ങളെ, കുടുംബങ്ങളെ ഒക്കെ ദൈവത്തിന്റെ സ്ഥലത്ത് സമർപ്പിക്കാം. രോഗങ്ങൾ മാറാത്ത കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സുഖം, സൗഖ്യവും സമാധാനവും ഈശോ കൊടുത്ത് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ആയിട്ട് പരിശുദ്ധ കുർബാന യൂട്യൂബിലൂടെ നൽകുന്ന നമ്മുടെ സഹോദരങ്ങൾ ജോഫിനെയും എബിനെയും ഇക്സിനെയും ഗ്ലേസിനെയും അൽത്താരെ ശുശ്രൂഷ അൽത്താര ബാലകനായ അലനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് ഈശോയുടെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങയാൽ കർത്താവയോടത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരും നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തേളെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോ രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ രക്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധ ആത്മാവിലൊന്നായി ചെറുക്കണമേ. താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകവും വ്യവിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് ബാബായോട് ഞങ്ങൾ രൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോട് പരിഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശയുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. നില പ്രാർത്ഥിക്കുന്ന ദേവതാവായ ഒരു സ്ഥാനികാമരത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സേവിതാവിനോടും അനുഗ്രഹീതരായ പൂസലന്മാരോടും കലാകാലങ്ങൾ സ്ഥാപിച്ച സ്ഥലവിശ്രോടുമൊത്ത് തിരുവിൽ പങ്കുചേരാൻ അർഹരാക്കി പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശ്വതനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോദേശ്വരവൽകൃതരായും നിർഭയം നമുക്ക് യേശുവെല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാണമേ. അങ്ങയെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വേണമേ. സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയോടെ അങ്ങേക്കരണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അങ്ങേ പൂസലന്മാരുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസികൾ പ്രാർത്ഥന തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം വഹിക്കു നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും നിങ്ങൾ പരസ്പര സമാധാനമായി സ്പർശിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമിശ്രണം അവ സ്വീകരിക്കുന്ന മറ്റു ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ നീ കാരണത്തിൽ എനിക്ക് മനസ്സിനുസരിച്ചു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവം സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ ദാനത്തെ പരിപോഷിതരായ കാരണം ഞങ്ങൾക്ക് ഇണപേക്ഷിക്കുന്നു. അങ്ങനെ കുദാശയിക്കാനുള്ളവിൽ ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുന്ന പോലെ ദിജീവനിൽ ഞങ്ങൾ പങ്കാളികളാകാൻ കാരണപൂർവ്വം ഇടയാക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ദൈവം അങ്ങേക്ക് അധീനമായിരിക്കുന്ന ജനം അങ്ങേ കാരുണ്യം വഴി പൂർവകാലത്തെ സകല വശീകരണങ്ങളിൽ നിന്ന് വിശദീകരിക്കപ്പെടുന്നതിനും നവവിശുദ്ധി കൈവരിക്കാൻ പ്രാപ്തരാകുന്നതിനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. പരിശുദ്ധ പരമതി വികാരണത്തിന് പരിശുദ്ധ പരമതി വികാരണത്തിന് പരിശുദ്ധ പരമതി വികാരണത്തിന് സകല വിശുദ്ധരെ Thank you.
കൃപയുണ്ടേയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു ഇന്നുടെ നിഴലാ നിത്യസഹായമ മാതാവിന്നും കൂടി വന്നു മാതാവിൻ ചിത്രമുള്ളുത്തരീയം അമ്മച്ചി എന്നെ അണിയിച്ചു മാതാവിന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞ് വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു ഇത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു ഇന്നുടെ നിഴലായി നിത്യസഹായമ മാതാവിന്നും കൂടി വന്നു